Hi, welcome back to my channel. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഫ്രഞ്ച് ടോസ്റ്റ് റെസിപ്പിയാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് ഉപയോഗിച്ച് ബീറ്റൻ ചെയ്ത എഗ്ഗിലും മിൽക്കിലും സോക്ക് ചെയ്ത് പാനിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഡിഷാണ് ഫ്രഞ്ച് ടോസ്റ്റ്. ഓൾട്ടർനേറ്റീവ് നെയിംസിൽ അറിയപ്പെടാറുണ്ട് എഗ്ഗി ബ്രെഡ്, അല്ലെങ്കിൽ ബോംബെ ടോസ്റ്റ്, ജിപ്സി ടോസ്റ്റ് എന്നൊക്കെ അറിയപ്പെടാറുമുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി. സാധാരണ ഇത് മെപ്പിൾ സിറപ്പിലോ അല്ലെങ്കിൽ ഹണിയിലോ ഒക്കെയാണ് കഴിക്കാറുള്ളത്. ഓക്കേ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ റെസിപ്പി. ഫ്രഞ്ച് ടോസ്റ്റ് അഥവാ ബോംബെ ടോസ്റ്റ് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 teaspoon ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഷുഗറും മുട്ടയുടെ മിക്സും കൂടെ ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം മിക്സിലേക്ക് 1/2 teaspoon സിന്നമൺ പൗഡറും പിഞ്ച് ഓഫ് സോൾട്ടും 1/2 cup മിൽക്കും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു അല്പം വാനില എസൻസും കൂടെ ചേർക്കാവുന്നതാണ്. തികച്ചും ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഫ്രൈയിങ് പാനിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ഒരു കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു ലോ ഫ്ലെയിമിലാണ്. അപ്പം തയ്യാറായിരിക്കുന്ന പാനിലേക്ക് നമുക്കിഷ്ടമുള്ള ഏത് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ബ്രൗൺ ബ്രെഡോ മൾട്ടിഗ്രെയിൻസ് ബ്രെഡോ അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ബ്രെഡാണ്. അത് മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് നന്നായി സോക്ക് ചെയ്തതിന് ശേഷം ഫ്രൈയിങ് പാനിൽ വെച്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നു. ഒരു 2 minutes ഒരു സൈഡും അതിനുശേഷം മറ്റേ സൈഡും മറിച്ചിട്ടതിന് ശേഷം ഒരു 2 minutes കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ രണ്ട് സൈഡും നന്നായി കുക്ക് ചെയ്ത ഫ്രഞ്ച് ടോസ്റ്റ് അഥവാ ബോംബെ ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയിരിക്കുന്ന ബ്രെഡും കൂടി ഒന്ന് ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്കോ വളരെ എളുപ്പത്തിൽ തന്നെ ടൈമില്ലാത്തവർക്ക് പ്രത്യേകിച്ച് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി കൂടിയാണ്. ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായി എങ്കിൽ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്, ഒപ്പം ഷെയർ ചെയ്യാനും. താങ്ക്സ് ഫോർ വാച്ചിങ്.